എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതാ നവീകരണത്തിൽ ഓമശ്ശേരിയെ അവഗണിക്കുന്നതായി പരാതി. അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച നിർമ്മാണ കമ്പനിയുടെ ഓഫീസ് ഉപരോധിക്കുമെന്ന് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ നവീകരണ പ്രവർത്തനങ്ങളിൽ ഓമശ്ശേരിയോട് KSTPയും നിർമ്മാണ കമ്പനിയായ ശ്രീധന്യയും കാണിക്കുന്ന കടുത്ത അവഗണനയ്ക്കെതിരെയാണ് ഓമശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി പരസ്യമായ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. പറഞ്ഞ വാക്കുകൾ പാലിക്കാതെയും ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന വിധത്തിൽ നിർമ്മാണ പ്രവർത്തികൾ അശാസ്ത്രീയമായി നടത്തിയും KSTPയും നിർമ്മാണ കമ്പനിയും നാട്ടുകാരെ വെല്ലുവിളിക്കുകയാണെന്ന് ഭരണസമിതി ആരോപിച്ചു. ഓമശ്ശേരി ടൗണിൽ പോലും വേണ്ട വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. താഴെ ഓമശ്ശേരി, മങ്ങാട്, മുടൂർ, കൂടത്തായി ഭാഗങ്ങളിലൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അധികൃതരുടെ ഉറപ്പ് പുലരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഭരണസമിതിയും പൊതുജനങ്ങളും. എന്നാൽ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗങ്ങളിലെടുക്കുന്ന തീരുമാനങ്ങൾ പോലും ലംഘിക്കപ്പെടുന്നതാണ് കാണാൻ കഴിയുന്നതെന്നും ഇത് നീതീകരിക്കാനാവില്ലെന്നും ഭരണസമിതി പറയുന്നു. നിർമ്മാണം അവസാന സമയത്തെത്തി നിൽക്കെ ഓമശ്ശേരി പഞ്ചായത്ത് പരിധിയിലുള്ള നിരന്തരം ശ്രദ്ധയിൽപ്പെടുത്തിയ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ആദ്യഘട്ടമായി വെള്ളിയാഴ്ച നിർമ്മാണ കമ്പനിയുടെ ഓഫീസ് ഭരണസമിതി അംഗങ്ങൾ ഉപരോധിക്കും. പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും ഉപരോധ സമരത്തിൽ പങ്കെടുക്കും. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ തുടർ ദിവസങ്ങളിൽ കടുത്ത സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഭരണസമിതി മുന്നറിയിപ്പ് നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണസമിതി യോഗം പ്രതിഷേധ പരിപാടികൾക്ക് അന്തിമ രൂപം നൽകി. വൈസ് പ്രസിഡന്റ് ഫാത്തിമാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ യൂനുസ് സമ്പലക്കണ്ടി, സൈനുദ്ദീൻ കൊളത്തക്കര, ഒ പി സുഹറ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.